ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് സ്പോൺസർ ചെയ്യുന്ന ചെത്തി ഒപ്റ്റിക്കൽസ് ആണ്, നമുക്ക് ആ ഷോപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. മുഖത്തിനും മനസ്സിനും ഇണങ്ങിയ കണ്ണടകളുടെ വിപുലമായ ശേഖരം ചെത്തിയിൽ ഒപ്റ്റിക്കൽസ്. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന. എവിടുന്ന് മേടിച്ച കണ്ണടകളും ആയിക്കോട്ടെ, ചെത്തിയിൽ ഒപ്റ്റിക്കൽസിൽ ഫ്രീ ആയി റിപ്പയർ ചെയ്ത് നൽകുന്നു. റൈബാൻ, ഫാസ്റ്റാക്, പോലീസ്, കൊടക് എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ കണ്ണടകളും ഇവിടെ ലഭ്യമാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രാവലിംഗ് ബ്ലോഗ് അല്ല, മറിച്ച് ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വയലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ വർക്ക്ഷോപ്പ് എത്തിയിരിക്കും ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് വയലിനുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പൊ നമ്മള് വയലിനുണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് പലകഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ രണ്ട് പല കഷ്ണം പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സാൻഡർ പിടിച്ച് സ്മൂത്ത് ആക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് രണ്ട് പല കഷ്ണം സാൻഡർ പിടിച്ച് സ്മൂത്ത് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ട് പല കഷ്ണം ഇങ്ങനെ ജോയിന്റ് ആക്കി വെച്ച് ആണി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വയലിന്റെ ഫ്രെയിമും കൂടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയലിന്റെ ഫ്രെയിം ഒന്ന് വെട്ടിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. ഈ മെഷീനിലാണ് വെട്ടിയെടുക്കുന്നത്. ഇത് ഈ ഡിസൈനൊക്കെ വെട്ടിയെടുക്കുന്ന മെഷീനാണ്. അപ്പോൾ നമുക്ക് ഇത് വെട്ടണം എങ്ങനെയെന്ന് കണ്ടുവരാം. അപ്പൊ നമ്മളത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വയലിന്റെ രണ്ട് ഹോൾസ് ഉണ്ട്, അത് നമുക്ക് വെട്ടിയെടുക്കാം. അത് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇനി വെട്ടിയെടുക്കാം. ഇതപ്പോ നമ്മൾ ആ രണ്ട് ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ട് പലയും തമ്മിൽ ജോയിന്റ് അടിക്കാനായിട്ട് ഒരു പീസ് വെക്കേണ്ടി വരും. അത് നമുക്കിനി വെട്ടിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു തടികഷ്ണം എടുത്തിട്ടുണ്ട്. ഈ തടികഷ്ണത്തെ നമ്മൾ അതിന്റെ ഫ്രെയിം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് വേണം ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്ത പീസിന്റെ ഉൾവശം നമുക്ക് ആവശ്യമില്ല, അതിന്റെ എഡ്ജസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതേ വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാം.
നമ്മളിപ്പോൾ അത് ഒട്ടിക്കാൻ നേരത്തെ അതിൻ്റെ എഡ്ജസ് എല്ലാം പ്രോപ്പറായിട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ ആ ഫ്രെയിം എടുത്ത് അതിലൊട്ടിക്കാവുള്ളൂ. വയലിൻ്റെ ഇപ്പം ഒരു വശം ഒട്ടിച്ചു, ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വശവും കൂടി ഒട്ടിക്കണം. വയലിൻ്റെ ഫ്രണ്ട് വശം ഒട്ടിക്കുമ്പോഴും അതിൻ്റെ എഡ്ജസ് എല്ലാം നോക്കി വേണം ഒട്ടിക്കാൻ. വയലിൻ്റെ വശങ്ങളെല്ലാം നമ്മൾ ഒട്ടിച്ചു, ഇനി നമുക്ക് വയലിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വയലിൻ്റെ ഹാൻഡിൽ വെട്ടുവാണ്. ഈ മെഷീൻ അല്പം ഡേഞ്ചറാണ്, നമ്മളപ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വിരലും കൊണ്ട് മെഷീൻ പോവും. ആ ഹാൻഡിൽ കട്ട് ചെയ്യണ വഴി എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. ആ ദേഷ്യം മൊത്തം ഞാൻ ആ തടിയെ തീർത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാൻഡിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വെച്ച് ഒട്ടിക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഹാൻഡിലെ ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട്, അത് നമുക്കിനി കൊത്തിയെടുക്കണം. ഞാനിപ്പോൾ ആ ഡിസൈൻ വരച്ചെടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഹാൻഡിൽ ഇതിൽ പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്കുള്ള കാരണം ഇത് പ്രോപ്പറായിട്ട് ഇതിവിടെ ഇരുന്നോളും. നമുക്കിത് ഒട്ടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് സ്ക്രൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു സ്ക്രൂ ചെയ്യുന്നുണ്ട്. സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഹാൻഡിൽ പ്രോപ്പറായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്പി വലിക്കുന്നതിന് വേണ്ടി നമ്മളൊരു 20 സെൻറ്റിമീറ്റർ തടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വയലിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പി വലിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു സംഭവം കൂടി സെറ്റ് ചെയ്യണം. അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ കമ്പി വലിച്ചു കിട്ടുന്നതിന് വേണ്ടി വയലിൻ്റെ ടെയിലാണ് ഞാൻ വരക്കുന്നത്. ഇത് വരച്ചിട്ട് ഇത് നമുക്ക് ഇനി വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ സ്ട്രിങ് വലിച്ചു കെട്ടാനുള്ള സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് നേരെ ഇതിലേക്ക് ഒട്ടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വയലിൻ്റെ പരിപാടി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് പക്കയായിട്ടൊന്ന് സാൻഡർ പിടിച്ചെടുക്കണം. സാൻഡർ പിടിച്ചു കഴിഞ്ഞ് ഇതൊന്ന് പെയിൻറ് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ട്രിങ് വലിച്ചു കെട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ സാൻഡർ അടിച്ചിടാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വയലിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇതിനകത്ത് പെയിൻറ് അടിക്കാം. നമ്മളിപ്പോൾ പെയിൻറ് അടിക്കുന്നതിന് മുമ്പ് വയലിലേക്ക് സീലർ അടിക്കുകയാണ്. സീലർ അടിച്ച് പേപ്പർ പിടിച്ച് സ്മൂത്താക്കിയിട്ട് വേണം പെയിൻറ് അപ്ലൈ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വയലിൽ സീലറൊക്കെ അടിച്ച് പേപ്പറൊക്കെ പിടിച്ച് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നേരെ പെയിൻറ് അങ്ങ് അടിച്ചേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വയലിൻ്റെ പണി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പെയിൻറ്റൊക്കെ കഴിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്ട്രിങ് ഒന്ന് വലിച്ചു കെട്ടുക. അപ്പോൾ നമുക്ക് ആ സ്ട്രിങ്ങും കൂടെ ഒന്ന് വലിച്ചു കെട്ടിയിട്ട് വരാം.
അപ്പം ഞാൻ ആ കമ്പിക്ക് വേറെ ഇതുപോലെയുള്ള ഒരു ടങ്കീസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടങ്കീസ് വലിച്ചു കെട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പിൻ ആൻഡ് കിറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എതിർവശം കെട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗിത്താറിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്, അതും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ആ പിന്നെടുത്ത് വയലിൻ്റെ ടെയിൽ ഭാഗത്ത് ചുറ്റി ഉപയോഗിച്ച് അടിച്ചു കയറ്റി. നമുക്കിനി ടങ്കീസ് വലിച്ചു കെട്ടുന്നതിന് വേണ്ടി പെഗ്സ് എടുത്ത് വയലിൻ്റെ ഹാൻഡിലി ഒട്ടിക്കാം. അങ്ങനെ നമ്മൾ നാല് പെഗ്സും ഒട്ടിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ വയലിൻ്റെ പെഗ്സ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വയലിന് ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയി. ഞാനിപ്പോൾ അതിൻ്റെ ആ ബ്രിഡ്ജും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ നേരെ ടങ്കീസ് അങ്ങ് കെട്ടിയേക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റ് ടങ്കീസും കൂടെ കെട്ടിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വയലിൻ്റെ സ്ട്രിങ് ഒക്കെ കെട്ടി കംപ്ലീറ്റ്ലി തീർത്തു വെച്ചേക്കാണ്. രണ്ട് ദിവസം നമ്മൾ ഇതിന്റെ പുറകെ മെനെ കെട്ടു. ഇനി നമുക്ക് ഈ വയലിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തത് ഒരു വയലിനുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിട്ട്